ഹായ് ഫ്രണ്ട്സ്, ഐ ആം റഷീദ് അലി, ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ്. ഇന്ന് നമ്മോട് കൂടെ സ്റ്റുഡന്റ് ഫ്രം ക്യാമ്പസ് എന്ന പ്രോഗ്രാമിൽ നമ്മോട് കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഈജിപ്തിലെ ഐൻ ഷംസ് യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥി മുഹമ്മദ് ബിലാലാണ്. അപ്പോൾ ബിലാലിൻ്റെ അടുത്ത് നമുക്ക് പ്രോഗ്രാമിനെ പറ്റി, സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ് ബിലാലിൻ്റെ അടുത്ത്, നമുക്ക് അവിടുത്തെ എക്സ്പീരിയൻസുകൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഹായ് ബിലാൽ. ഹായ് സർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ബിലാലിനെ അറിയാലോ. ബിലാൽ അവിടെ പോകുന്ന സമയത്ത് കുറെ സംശയങ്ങളും ഓബ്വിയസ്ലി ഉണ്ടാവും. ഒരു പുതിയ കൺട്രിയിലേക്ക് പോകും, ബിലാലിനെ പോലെ തന്നെ ഇനിയും സ്റ്റുഡൻസുകൾ അങ്ങോട്ട് പോകാൻ നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് ഓക്കെ ഐൻ ഷംസിനെ പറ്റി, ഈജിപ്തിലെ അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റിയിൽ പെട്ട യൂണിവേഴ്സിറ്റി ഐൻ ഷംസിനെ പറ്റിയിട്ട്, അവിടുത്തെ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് യൂണിവേഴ്സിറ്റിയെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാമോ? ആദ്യം തന്നെ നമ്മളിപ്പം, ഞാനും നാട്ടിൽ ഇതേക്കെ എം ബി ബി എസിന് വേണ്ടി ട്രൈ ചെയ്ത് എൻട്രൻസ് ഒക്കെ എഴുതി വളരെ പ്രതീക്ഷയിൽ. അപ്പൊ നമ്മുടെ എൻട്രൻസ് എക്സാം എന്ന് പറയുമ്പം ഭാഗ്യമുണ്ട്, നമ്മുടെ പഠിച്ചതും കാര്യങ്ങളെല്ലാം കൂടെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതാണ്. നിർഭാഗ്യവശാൽ ഇപ്പൊ നാട്ടില് അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ വന്നൊരു സാഹചര്യത്തില് പുറത്തോട്ട് നോക്കിയപ്പോഴാണ്, പക്ഷേ കുറെ രാജ്യങ്ങൾ ഞങ്ങളുടെ മുന്നിൽ, ഇപ്പം ഉക്രൈനും ജോർജിയ, റഷ്യ, അങ്ങനെ മലേഷ്യ പല രാജ്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു കൺഫ്യൂഷനിൽ നിന്നപ്പോഴാണ് ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്തത്. അപ്പം ഈജിപ്റ്റ് എന്നൊരു ആശയം ഉന്നയിച്ചത്. അപ്പം ആ ടൈമിൽ ഈജിപ്തിലേക്ക് കുട്ടികളാരും ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് തന്നെ, ഇന്ത്യയിൽ നിന്ന് കുറച്ച് കുട്ടികളുണ്ട്, മലയാളികളായിട്ട് ഒരു ചേട്ടൻ സെക്കൻഡ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഒരു ചേട്ടനവര് ഞാൻ വിളിച്ച് കോൺടാക്ട് ചെയ്തു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ അവിടെ ചെന്നതിന് ശേഷമാണ് എനിക്ക് കാര്യം മനസ്സിലായി. ഇപ്പൊ നമ്മളിപ്പം എന്റെ കുറെ ഫ്രണ്ട്സ് ബാക്കി രാജ്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഇന്ത്യയിൽ നമ്മൾ മാക്സിമം അഡ്മിഷൻ എടുക്കാൻ നോക്കുന്നത് ഇന്ത്യയിലെ ആ ഒരു ഫെസിലിറ്റി, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റഡി രീതിയും കാര്യങ്ങളും കാണണം, ഹോസ്പിറ്റൽ ഫെസിലിറ്റി എല്ലാ ഹോസ്പിറ്റലും അവർക്ക് അവരുടെ കോളേജുകളുണ്ട്. അപ്പൊ ബാക്കി പുറത്തെ രാജ്യത്ത് പോകുമ്പോൾ അങ്ങനെയല്ല. അവര് ഇപ്പം ഒരു 20 കുട്ടികൾ 15 കുട്ടികൾ വെച്ചിട്ടുള്ള ഓരോ ക്ലാസ്സുകളാണ്, അല്ലെങ്കിൽ അവർ വേറെ സെപ്പറേറ്റ് കോളേജ് അല്ലെങ്കിൽ ഹോസ്പിറ്റലായിട്ട് കോൺടാക്ട് ചെയ്യണം കാര്യങ്ങൾ. പക്ഷെ നമുക്കിവിടെ ഇന്ത്യയിൽ ആ ഒരു സെയിം ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ ആണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈജിപ്റ്റാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ. കാരണം നമുക്ക് നമ്മുടേതായ ഒരു മെയിൻ ഹോസ്പിറ്റൽ കൂടെയുണ്ട്. അതെന്ന് പറയുമ്പോൾ വലിയൊരു ഹോസ്പിറ്റലാണ് അവിടുത്തെ ഒരു മെയിൻ ഹോസ്പിറ്റൽ. അത് 3 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും കാര്യങ്ങളും തന്നെ അതിന്റെ കൂടെ ഉണ്ട്. പിന്നെ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ വലിയൊരു നമ്മുടെ ലെക്ചർ ഹാളുണ്ട്. അതൊരു 300-400 കുട്ടികൾ ഒരു അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെക്ചർ ഹാളാണ്. പിന്നെ അനാട്ടമി ഹാള്, ബാക്കി കാര്യങ്ങളെല്ലാണ്ട് നമുക്ക് ഒറിജിനൽ കെഡാവർ വരെ ഫസ്റ്റ് ഇയർ തൊട്ട് അവൈലബിൾ ആണ്. പിന്നെ എക്സാം പാറ്റേണിൽ വരുമ്പോ നമുക്ക് എം സി ക്യു ടൈപ്പാണ് നമ്മുടെ ഐൻ ഷംസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി. അപ്പൊ എം സി ക്യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പം ഫർദർ ആയിട്ട് ഒരു എക്സാമിന് വേണ്ടി എം ബി ബി എസ് കംപ്ലീറ്റ്, എഫ് എം ജി ആയാലും യു എസ് എം എൽ ആയാലും എന്ത് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമുക്ക് എം സി ക്യു ടൈപ്പാണ്. അപ്പം ആ ഒരു നല്ലൊരു ഡീപ്പ് ലെവലിൽ തന്നെ അവർ എം സി ക്യു ലെവലും ക്വസ്റ്റ്യൻസും കോളേജിന്റെ വരെ എക്സാമും അങ്ങനെയാണ്. അപ്പൊ മെയിൻ നമ്മള് പഠിക്കുക, പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിലനിൽക്കാൻ കുറച്ച് പാടാണ്. സ്റ്റഡീസ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് നമുക്ക് പിന്നെ അക്കാഡമിക്സ് വരുമ്പോൾ മന്ത്ലി ഒരു എക്സാം ഉണ്ടാവും, ഒരു മന്ത് പഠിപ്പിച്ച പോർഷൻസ്, 4 weeks കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ടാവും, അതും പിന്നെ പ്രാക്ടിക്കലി ഫൈനൽ എക്സാം. അപ്പൊ നമുക്ക് ഫൈനൽ എക്സാമിന് റിട്ടേൺ ഈ എം സി ക്യൂല് നമ്മൾ 50% മാർക്ക് മേടിച്ചിരിക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രാക്ടിക്കലിൽ നിന്നും ഒരു 30% ഈ നമ്മുടെ അസസ്മെന്റ് എന്ന് പറഞ്ഞ മന്ത്ലി എക്സാമിൽ നിന്ന് 30% അങ്ങനെ എടുത്തിട്ടാണ് ടോട്ടൽ ഒരു ഇവാലുവേഷൻ അവർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ മന്ത്ലി എക്സാം, പ്രാക്ടിക്കൽ, മെയിൻ എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരം എല്ലാ എക്സാമും പ്രിപ്പയർ ചെയ്ത് പോയാലേ ഫൈനലിൽ നമ്മുടെ പാസ്സാവും. നമ്മൾ അല്ല ലാസ്റ്റ് കൊണ്ട് പഠിക്കാവുന്ന ഒരു പ്രതീക്ഷയിൽ വെച്ചാൽ നടക്കില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്, ആദ്യം മുതലേ കണ്ടിന്യൂ ആയിട്ട് പഠിച്ചു വന്നാലേ നമുക്ക് ലാസ്റ്റ് പാസ്സാവാന്നുള്ള ഒരു കാര്യമുള്ളൂ. ചുരുക്കി ഇപ്പൊ ഒറ്റവാക്കി പറഞ്ഞാൽ നാട്ടിൽ എങ്ങനെ പഠിക്കുന്നോ അതുപോലെ, പിന്നെ നാടല്ല ദൂരെയാണെന്നേ ഉള്ളൂ. ആ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ, പിന്നെ 1/2 month നമുക്ക് തണുപ്പായിരിക്കും, പിന്നെ ചൂടായിരിക്കും. ആ പറഞ്ഞു പക്ഷെ ഹോസ്പിറ്റൽ വൈസും പേഷ്യന്റ്, പിന്നെ പേഷ്യന്റ് ഇന്ററാക്ഷൻ ആണല്ലോ നമ്മുടെ മെയിൻ നോക്കുന്നത്. തേർഡ് ഇയറിന് ശേഷം നമുക്ക് ലൈവ് പേഷ്യന്റ് ഇന്ററാക്ഷൻ ഉണ്ടാവും, കാര്യങ്ങളെല്ലാം കുഴപ്പാൻ പറ്റില്ല. അതാണ് ഒറ്റവാക്കിൽ പറയണമെങ്കിൽ അതാണ് കറക്റ്റ്. മെഡിസിൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് ബെസ്റ്റ് ഓപ്ഷൻ. ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നമ്മൾ പുറത്ത് പോകുന്നുണ്ട്, നല്ലതുപോലെ പഠിക്കണം, കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നല്ലത്. നമുക്ക് വേൾഡ് റാങ്കിങ് തന്നെ നോക്കിയാലും ഈ ഐൻ ഷംസ് ആയാലും അവിടുത്തെ ബാക്കി യൂണിവേഴ്സിറ്റീസ് ആയാലും നല്ല റാങ്കിങ് ആണ്. പിന്നെ നല്ലൊരു കോളേജ് അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ നമുക്കുണ്ട്. വലിയൊരു കോളേജാണ്, ക്യാമ്പസ് ആയിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഇന്റർനാഷണൽ വിങ് ഉണ്ടാവും, ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവരുടേതായ കാര്യങ്ങൾ തീരുമാനിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പൊ നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് അവിടെ ചെന്ന്. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ഇന്റർനാഷണൽ ബാച്ചിലേന് അവര് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ഗ്രൂപ്പ് തിരിച്ചിട്ടുണ്ട്, ഒരു 30-40 കുട്ടികളായിട്ട് അവിടെ തന്നെ പഠിച്ചിറങ്ങിയ ടീച്ചേഴ്സ് ഉണ്ട്.
അതെന്ന് പറഞ്ഞാൽ നല്ല നല്ല ഓൾഡ് അല്ലെ യൂത്ത് ആയിട്ടുള്ള, അപ്പൊ അവരുമായിട്ട് നമുക്കൊരു കോൺവെർസേഷൻ, കാരണം നമ്മുടെ സ്റ്റഡീസിന് പാടുണ്ടോ, നമുക്കൊരു മെന്റൽ ഇന്ററാക്ഷൻ പോലെ ഇതുമായി ഒത്തുചേരാൻ പാടുണ്ടോ, അപ്പൊ നമുക്ക് അവരുമായിട്ട് എന്ത് വേണോ ഓപ്പൺ ആയിട്ട് ചോദിക്കാം. പിന്നെ ക്ലാസ് എടുക്കാൻ വരുന്ന ലെക്ചേഴ്സ് ആണ്, അത് ഇംഗ്ലീഷിലാണ്, ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് മീഡിയം ആണ് ക്ലാസ് ഫുൾ അറ്റൻഡ് ചെയ്യുന്നത് കാര്യങ്ങൾ. നമുക്ക് ബാക്കി നമ്മുടെ ഈ ഒരു മെന്റർ എന്ന് പറയുന്നത് നമ്മുടെ മെന്റർ ഗ്രൂപ്പ് ഉണ്ടാകും, ഇത്രയും നമ്മൾ അറൌണ്ട് ഒരു 180 സ്റ്റുഡൻസ് ഉണ്ട് ഇന്റർനാഷണൽ ബാച്ച്. അപ്പൊ അവരില് ഒരു 20-25 സ്റ്റുഡൻസ് ആയിട്ട് ഓരോ ഗ്രൂപ്പ് തിരിച്ച് തിരിച്ച് മെന്റേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. പിന്നെ കൂടാതെ നമുക്ക് ഐൻഷാൻസിന് തന്നെ മെയിൻ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഒരു കോർഡിനേറ്റർ ഡോക്ടർ നെയ്റ എന്ന് പറയും. അപ്പൊ ആ ഡോക്ടർ ആയിട്ട് പോലും നമുക്ക് ഡയറക്റ്റ് ഒരു കോൺടാക്ട് ഉണ്ട്. അപ്പൊ നമുക്കിപ്പോ ആ ഓഫീസുമായിട്ട് ചെന്ന് പെടാൻ പാട അങ്ങനെയൊന്നുമില്ല, എന്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാന്നൊരു ലെവലാണ്. അപ്പോ ഏത് നിലക്കും സ്റ്റുഡൻസിന് നല്ലൊരു അപ്രോച്ച് അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. അവിടെ ചെന്ന് നമുക്ക് പേടിക്കാണ്ട്, ഇപ്പൊ അവിടെ ചെന്ന് കോളേജ് ക്യാമ്പസ് എന്തെങ്കിലും നമുക്ക് പാടായിരിക്കും, പഠിക്കാന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം, അത് മെയിൻ ആയിട്ട് അവര് ഫോക്കസ് ചെയ്യുന്നത് ഒരു കാര്യമാണ്. അവരെ എഫേർട്ട് കാണും, ബാക്കി നമ്മുടെ ഒരു പകുതി കൂടുതൽ എഫേർട്ട് നമ്മൾ എടുക്കണം, അത്രേ ഉള്ളൂ. അതുപോലെ ഈ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അക്കോമഡേഷൻ ഒക്കെ എങ്ങനെയാണ് പൊതുവെ ആളുകൾക്ക്? നമ്മളിപ്പോ നമ്മുടെ നാട്ടില് കണ്ടുവരുന്നത് പോലെയല്ല. ഇപ്പൊ ഞാനും ഇവിടെ എൻട്രൻസിനായാലും ഞാനൊരു സ്ഥാപനത്തിൽ നിന്നിട്ടുണ്ട്, അവിടെ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. ഇപ്പൊ ഇവരുടെ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു അത്ഭുതം തോന്നും. കാരണം ഒരു 1-2 ഏക്കർ കണക്കിന് ഒരു ഏരിയ എടുത്ത് ആ ഒരു ഹോസ്റ്റലിന്റെ അകത്ത് ഫുട്ബോൾ കോർട്ട് ഉണ്ടാവും, സ്പോർട്സിൻ്റെത്, നമുക്ക് മൊത്തത്തിൽ ഇപ്പൊ എങ്ങനെയാണോ നമുക്കൊരു ഫുൾ ലൈഫ് സ്റ്റൈൽ പോകുന്ന രീതിയിൽ ഫുൾ സിംഗിൾ റൂമാണ് നമുക്ക്. സിംഗിൾ റൂമാണ്, ഓരോ കുട്ടികൾക്ക് ഓരോ സിംഗിൾ, ഒരു ഒരൊറ്റ വരാന്തയിലായിട്ട് ഓരോ സിംഗിൾ റൂം. അവിടെ നമുക്ക് ഫ്രിഡ്ജ് അവൈലബിൾ ആണ്, പിന്നെ ടിവി ഉണ്ടാവും, അങ്ങനെ നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി അവിടെ ഉണ്ടാവും. പഠിക്കുന്ന കറക്റ്റ് കാര്യങ്ങളും സ്പോർട്സ് പരമായിട്ടും ഗ്രൗണ്ടും കാര്യങ്ങളും, പിന്നെ ആ ഒരു ഹോസ്റ്റൽ ഫുൾ ക്ലീൻ ആയിരിക്കും. പിന്നെ ഫുഡ് എന്ന് പറയുമ്പം നമുക്ക് അവര് അവരേതായ കുറച്ച് നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ ഫുഡ്, നമ്മുടെ ഷവായി ആ മോഡൽ ഐറ്റംസ് ഫുൾ അവര് പാക്ക് ചെയ്ത് ഫുൾ ഹൈജീനിക് ആണ്. നമുക്ക് അവിടെ പോകുമ്പോൾ മനസ്സിലും നമ്മുടെ ഒന്ന് അത്ഭുതപ്പെടുമാ, ഈജിപ്റ്റ് എന്ന് പറയുമ്പോ ഇങ്ങനെയാണോ? കാരണം ഈ ഒരു എഡ്യൂക്കേഷൻ ലെവല് അവര് നല്ലൊരു അപ്രോച്ചാണ്, ക്യാമ്പസിലായാലും ഹോസ്റ്റലിലായാലും. ഇപ്പൊ ഹോസ്റ്റലിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ആ നമ്മുടെ ഫുൾ ഒരു കാര്യങ്ങൾ അവരുടെ കയ്യിലാണ്, നമുക്ക് അതിലൊരു ടെൻഷൻ ഉണ്ടാവും. യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ തന്നെയാണ് അല്ലേ? ഇത് യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഹോസ്റ്റലാണ്. അതൊരു നമുക്ക് കണ്ട ഹോസ്റ്റലായിട്ട് തോന്നില്ല, നമ്മൾ ഇവയൊക്കെ മറ്റൊരു കോളേജ് എന്നുള്ള കാരണം അത്രയ്ക്ക് ഒരു ഏരിയ എടുത്താണ് അവർ ചെയ്തിട്ടുള്ളത്. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് അവിടെ എല്ലാവരും ഉണ്ടോ? ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്, അതിൽ ഇന്ത്യക്കാരുണ്ടാവും, ആഫ്രിക്കൻസ് ഉണ്ടാവും, യമൻ, ഖത്തർ, ഇറാൻ, അങ്ങനെ പല രാജ്യത്തുനിന്നുള്ളവരുണ്ട്. ബോയ്സ് ഗേൾസ് സെപ്പറേറ്റ്? ബോയ്സിന് നമ്മുടെ ബോയ്സ് ഉണ്ട്, ഗേൾസിന് വേറൊരു സ്ഥലത്ത് തന്നെ. ബോയ്സ് ഏരിയക്കകത്ത് ഫുൾ ബോയ്സ്, പിന്നെ ഫ്രീ വൈഫൈ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് പിന്നെ ഫുഡ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ അവിടെ? ഫുഡ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാതൊരു ഓപ്ഷൻ ഇല്ല, ബാക്കി അവര് തരുന്നൊരു ഫുഡ്. പിന്നെ നമുക്ക് കുറച്ച് നാളെടുക്കാം ഒരു അറേബ്യൻ ഫുഡായിട്ട് അഡ്ജസ്റ്റ് ആയി വരാൻ. നമുക്ക് പുറത്തുനിന്ന് വേണമെങ്കിൽ ബാക്കി മേടിച്ച് കഴിക്കാന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. സ്പോർട്സ് സംബന്ധമായിട്ട് എല്ലാ ഓപ്ഷൻസ്, ഫുട്ബോൾ സാധാ. ഇപ്പൊ നമുക്ക് പേരിന്റെ ഒരു ഗ്രൗണ്ട് എന്നുള്ളതല്ല, അവിടെ തന്നെ വലിയൊരു ലെവൻസിന്റെ ടർഫ് പോലെ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ബാസ്കറ്റ് ബോൾ കോർട്ട്, പിന്നെ ഇപ്പം പള്ളിയിൽ പോകുന്നവർക്ക് ഇസ്ലാമിക അങ്ങനെയാണെങ്കിൽ മസ്ജിദ്, പള്ളി തന്നെ ഈ ഹോസ്റ്റലിന്റെ അകത്ത് തന്നെ അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഫുള്ളൊരു നല്ലൊരു ആംബിയൻസ് ആണ്, നമുക്ക് ഇരുന്ന് പഠിക്കാനും പുറത്തിറങ്ങിയാലും അവിടെ പുറത്തിരിക്കാനുള്ള ഗാർഡനും കാര്യങ്ങളും. അത് യൂണിവേഴ്സിറ്റി ആയിട്ട് ഒത്തിരി ഡിഫറൻസ് ഉണ്ടോ? ഡിസ്റ്റൻസ് ആണോ? ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് അല്ലല്ല, നമുക്കൊരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ ഈ ബോയ്സ് ഹോസ്റ്റലിലാണെങ്കിൽ. 5 മിനിറ്റ് നടന്നു പോവാന്നുള്ളു. ഇത് മെയിൻ ഒരു അവര് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിട്ടാണ്, ഇതെല്ലാം ഒരു ഒറ്റ സർക്കിളിനകത്താണ്, 2 കിലോമീറ്റർ റേഡിയസിനകത്താണ്. ക്ലാസ് ടൈമിംഗ് എങ്ങനെ? ക്ലാസ് നമുക്ക് നോർമലി 8-4 വരെയാണ്. ഇപ്പൊ കോവിഡ് ആയതിനു ശേഷം ഈ ആൾട്ടർനേറ്റ് ഡേയ്സിലായിരിക്കും. പിന്നെ ചില ദിവസങ്ങളിൽ ഈ പ്രാക്ടിക്കൽസും കാര്യങ്ങളും എന്തെങ്കിലും അത് 2-3 മണിക്കൂർ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടായിരിക്കും. എല്ലാം ക്യാമ്പസ്, നമ്മുടെ ഈ ക്യാമ്പസ് കഴിഞ്ഞ് അതിന്റെ ബാക്ക് എൻട്രൻസ് വഴി പോകുമ്പോ ഡയറക്റ്റ് മെയിൻ ഹോസ്പിറ്റലിലോട്ടാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. പുതിയ ഹോസ്പിറ്റൽ വരുന്നുണ്ട്, ഫുള്ള് റിനോവേഷൻ സംഭവിക്കാണ് അവിടെ ഫുള്ളായിട്ട്. അപ്പൊ അവര് ഈ ബിൽഡിംഗ് ഹോസ്പിറ്റൽസ് എല്ലാം ഒരു നമുക്കൊരു എക്സ്പെക്ട് ചെയ്യുന്ന 2-3 വർഷത്തിനായ ഒരു ഫുള്ളൊരു മാറ്റം തന്നെ വരും. ഹോസ്പിറ്റൽ തന്നെ അവർക്ക് ഓരോ വിങ് ഉണ്ട്, പീഡിയാട്രീഷൻ ആയാലും അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് തന്നെ വലുതായിട്ടുണ്ട്. അത് കൂടാണ്ട് അവര് ഫുള്ള് ഇപ്പൊ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ. ശരിക്കും ഐൻഷംസ് എയർപോർട്ടിൽ നിന്ന് എത്ര ദൂരമുണ്ട്? നമുക്ക് എയർപോർട്ടിൽ നിന്നാണെങ്കിൽ ഒരു 30-40 മിനിറ്റ് മാക്സിമം, ട്രാഫിക് ഒക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ 30-30 മിനിറ്റിന് ഉള്ളിൽ തന്നെ. ആക്ച്വലി സിറ്റിയിൽ തന്നെയാണ് കോളേജ് അല്ലേ? നമുക്ക് ഈ മെയിൻ എയർപോർട്ടിൽ നിന്ന് ഒരു 1/2 hour. ഈ നമ്മുടെ ഈ ഒരു കോളേജ് വരുന്നത് മറ്റൊരു മെയിൻ ഏരിയയിലാണ്.
അപ്പോ എന്തുകൊണ്ടും സ്റ്റുഡൻസിന് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് തന്നെയാണ് ഐൻ ഷംസ് അല്ലേ? അക്കാഡമിക്സ് വഴി നല്ല നല്ല കറക്റ്റ് അപ്ഡേറ്റ് പഠിച്ചറിയാന്നുള്ള ഒരു ലെവലിലാണെങ്കിൽ പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ഈ 5 ഇയർ ആണ് MBBS പ്ലാൻ ഈജിപ്തിൽ, അതാണ് മെയിൻ ഒരു ഹൈലൈറ്റ്. അത് കൂടാണ്ട് നമുക്ക് 1 ഇയർ വേണം ഈജിപ്തിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ, ഇല്ലെങ്കിൽ നാട്ടിൽ വന്ന് ബാക്കി ചെയ്യാന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. പിന്നെ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ക്ലൈമറ്റ് നമുക്ക് ഇപ്പൊ മാറി വരുന്നുണ്ട്. നമുക്കൊരു നവംബർ ഡിസംബർ തുടങ്ങുമ്പോ തണുപ്പായിരിക്കും, തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും, ഒരു 14-12 degree വരാം. മൈനസ് ആവില്ലോ? പിന്നെ മാർച്ച് മൈനസ് ആവില്ലല്ലോ, മൈനസ് ആവാറില്ലല്ലോ, മൈനസ് ആവില്ല. 12-14 നല്ല തണുപ്പായിരിക്കും. പിന്നെ ഒരു മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്കും തണുപ്പ് മാറിയിട്ട് പിന്നെ ചൂടായിരിക്കും. പിന്നെ ഒരു നമുക്ക് സെപ്റ്റംബർ വരെ നല്ലൊരു ചൂട്. ഡൽഹി ക്ലൈമറ്റ് പോലെ തണുപ്പാണെങ്കിൽ നല്ല തണുപ്പ്, പിന്നെ ചൂടാണെങ്കിൽ അടുത്ത നല്ല ചൂടുള്ള സമയത്ത് അധികം നമ്മൾ നാട്ടിലെത്തും. ജൂലൈ ഓഗസ്റ്റ് ആ സമയം ആ ഒരു ടൈമിൽ നമുക്ക് ലീവ് ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് നാട്ടിൽ എക്സാംസ് കഴിഞ്ഞിട്ട് പിന്നെ റീസിറ്റിംഗ് ടൈം ഉണ്ട്. അതില്ലേ, നമുക്ക് റീസിറ്റിംഗ് എക്സാംസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ടൈമിൽ നാട്ടിലോട്ട് വരാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെ സെക്കൻഡ് സെമ്മർ അല്ലേ ഫൈനൽ എക്സാം വരുന്നത് ഓരോ ഇയറും? ആ നമുക്ക് അല്ല ഫസ്റ്റ് സെമ്മ് നമ്മള് ഒരു എക്സാം ഫസ്റ്റ് സെമ്മ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് സെമ്മ് ഉണ്ട്. സെക്കൻഡ് സെമ്മ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫസ്റ്റ് സെമ്മിൽ ഏതെങ്കിലും സബ്ജക്ട് ക്ലിയർ ആവാതെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് സെമ്മിന്റെ റീസിറ്റും അതിന്റെ കൂടെ അടുത്ത സെക്കൻഡ് സെമ്മിന്റെ റീസിറ്റും, അങ്ങനെയാണ് ആ ഒരു പാറ്റേൺ. അത് മൊത്തം ക്ലിയർ ആയാലാണോ സെക്കൻഡ് ഇയറിലേക്ക് പോവാ അതോ എന്തെങ്കിലും? നമുക്ക് ഈ ഇവരെ ക്രെഡിറ്റ് അവർ എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ട്. ഇപ്പം ഓരോ സബ്ജക്റ്റിനും അതിന്റേതായ പോയിന്റ് അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം അനാട്ടമി ആയാലും ബയോകെമിസ്ട്രി ആയാലും, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ അനാട്ടമിക്ക് ഒരു 3 point ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഫസ്റ്റ് ഇയർ തൊട്ട് തേർഡ് ഇയറിനകം വരെ നമുക്കൊരു 10 point വരെ നമ്മളുടെ കൈയ്യിൽ വെച്ചിരിക്കാം. ഇപ്പൊ നമ്മളിപ്പോ അനാട്ടമി ഇപ്പൊ ക്ലിയർ ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു 3 point പെൻഡിങ് ആണ്. ഇപ്പൊ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി ഇപ്പൊ 3-3 point വെച്ചിട്ടാണെങ്കിൽ അത് 3 പെൻഡിങ് ആണെങ്കിൽ 3, 6, 7, 8, 9 point പെൻഡിങ് ആണ്. പക്ഷെ അത് 10-നകത്തായതുകൊണ്ട് അടുത്ത വർഷത്തോട്ട് പോവാം, പക്ഷെ നെക്സ്റ്റ് ഇയർ പോയാൽ നമ്മൾ ക്ലിയർ ചെയ്യണമെന്നേ ഉള്ളൂ. ഇപ്പൊ 10 credit അവറിന് പുറത്തു പോവുകയാണെങ്കിൽ ആ ഇയർ പാസ് ആവില്ല, അവിടെ തന്നെ നിന്ന് നമ്മൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. മിനിമം 10 point വരെ അവര് കുഴപ്പമില്ല, നെക്സ്റ്റ് ഇയറിൽ എഴുതിയാലും. പക്ഷെ മാക്സിമം നമ്മുടെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മള് അതാത് വർഷം ക്ലിയർ ചെയ്യുക എന്നാണ്. കാരണം നമ്മൾ സെക്കൻഡ് ഇയർ തൊട്ട് വലിയ വലിയ മോഡ്യൂൾസ് ഉണ്ട്, അപ്പൊ അതിന് തന്നെ 7-8 point വരുന്നുണ്ട്. അപ്പൊ അത് ബാക്കി സബ്ജക്റ്റിന്റെ കൂടെ ഒത്തുപോകാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. മാക്സിമം ആ സെയിം ഇയറിൽ തന്നെ 2 attempt ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. പിന്നെ അതാണ് എക്സാം പാറ്റേണും അതുപോലെ ക്ലാസ് എല്ലാം അങ്ങനെ തന്നെയാണ്. ആഴ്ചയിൽ 5 days അല്ലേ ക്ലാസ് വരുന്നത്? 5 days ആണ്. ആ നമുക്ക് ഇപ്പോഴും വരുന്നത് 3 days. നോർമലി അവിടുത്തെ ക്ലാസ് വരുന്നത് 5 days ആണ് അല്ലേ? അതെ. ഫ്രൈഡേ സാറ്റർഡേ ആണ് ഫസ്റ്റ്, സൺഡേ ആണ് ഫസ്റ്റ് വർക്കിംഗ് ഡേ ആയിട്ട് വരുന്നത്. സൺഡേ ആണ് ഫസ്റ്റ് വർക്കിംഗ് ഡേ. ഫ്രൈഡേയും സാറ്റർഡേയും ലീവ് ആയിരിക്കും. പിന്നെ അതുപോലെ പിന്നെ ഈജിപ്തിലെ ആളുകളും അതുപോലെ അവിടുത്തെ കൺട്രിയെ പറ്റിയിട്ട് എന്താണ് ഞാനും അത് ഈജിപ്ത് എന്ന് പറയുമ്പോൾ നമ്മള് വിചാരിക്കുന്ന ഒരു കറക്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മരുഭൂമി അല്ലെങ്കിൽ വലുതായിട്ട് പിരമിഡ് അത്ര ഒരു കൺസെപ്റ്റേ ഉള്ളൂ. പക്ഷേ കറക്റ്റ് ലെവലിൽ നോക്കണമെങ്കിൽ അവർ നല്ലൊരു ഡെവലപ്ഡ് ആണ് ഈജിപ്ത് എന്ന് പറഞ്ഞാൽ. അവിടെ ഒരു വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു കൺട്രിയാണ് ഈജിപ്ത്. അപ്പൊ നമുക്കതവിടെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം നല്ല വർഷങ്ങൾക്ക് മുമ്പേ അവിടെ വലിയ വലിയ ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളും അതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ അവർ ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പം അവിടെ ഈജിപ്തിൽ പോയാൽ നമുക്ക് അവിടുത്തെ ആൾക്കാർ, നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു സ്നേഹമാണ് അവർക്ക്. അതെന്താണെന്ന് അവർക്ക് ഇന്ത്യക്കാരെന്ന് പറയുമ്പോ ഇപ്പം ഷാറൂഖ് ഖാൻ, അമിതാഭ് ബച്ചൻ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര കാര്യമാണ് ആരായാലും. പിന്നെ നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്, അത് നമുക്ക് അവിടെ ചെല്ലുമ്പോ മനസ്സിലാവും. അപ്പൊ ഓക്കെ, താങ്ക് യു ബിലാൽ. ആളുകൾക്ക് കുറെ ആളുകൾ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം സ്റ്റുഡൻസിന് അവർ പഠിക്കുന്ന ഒരാൾ പറയുന്നതും അഡ്മിഷന് വേണ്ടി നിന്നപ്പം ഞാനും ആ ചേട്ടനെ വിളിച്ച റെഫർ, നമുക്കപ്പൊ കുറെ ഡൗട്ടുകൾ മനസ്സിലുണ്ട്. എങ്ങനെയായിരിക്കും പുതിയൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ അത്രയും നമ്മൾ ഈ നാട്ടിൽ നോക്കിയിട്ട് കിട്ടിയില്ല, അത്രയും ഒരു എഫേർട്ട് എടുത്താണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഇത്രയും രാജ്യങ്ങൾ ഓപ്ഷൻ മുമ്പിലുണ്ട്. ഞാൻ പറയുന്നത് ഒറ്റവാക്കിലാണെങ്കിൽ ഇപ്പൊ പഠിക്കാൻ നല്ലൊരു കാര്യമാണ്, പഠിച്ച അത്ര ബെനിഫിറ്റ് ഉണ്ട്, ആ ഒരു വാല്യൂ ഉണ്ടാവും. നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഏത് നമുക്ക് എക്സാം ബാക്കി നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെന്റൽ ഇതായിരിക്കും. പക്ഷേ പഠിക്കുക ഉഴപ്പാന്നൊരു കൺസെപ്റ്റ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് ആവുന്നുള്ള ഒരു ഷുവർ ആണ്. പഠിക്കാന്നുള്ളത് ഉറപ്പാണെങ്കിൽ
നമുക്ക് ഒബ്വിയസ്ലി മെഡിക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒത്തിരി പഠിക്കാനുണ്ടല്ലോ, കാരണം ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ ആജീവനാന്ത സ്റ്റുഡന്റ് അത്ര ഒരു ഡോക്ടർ ആകുക എന്നൊരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനുശേഷം റെസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് ഫുൾ ആജീവനാന്ത ഒരു അപ്ഡേഷൻ ഉണ്ടാവും. പക്ഷെ ആ ഒരു പ്രോസസ്, നമ്മൾ ആ ഒരു ഫൈനൽ MBBS ആ ഒരു ഡിഗ്രി കിട്ടുന്ന ഒരു കാര്യം നമ്മൾ എൻജോയ് ചെയ്യാൻ നിൽക്കാണ്ട് ആ പോകുന്ന ഒരു പ്രോസസ് ഉണ്ടാവും, ആ ഒരു 5 വർഷത്തെ പ്രോസസ്. ആ പ്രോസസ് നമ്മൾ എൻജോയ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ്. കാരണം നമുക്ക് തന്നെ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു 3 വർഷം എന്നുള്ള നമുക്ക് 5 വർഷം കിട്ടുകയാണ് MBBS സ്റ്റുഡൻസ്. അപ്പൊ അതിൻ്റെതായ ഒരു രസം അത് മനസ്സിൽ, നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ചത് അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ ഓക്കെ ബിലാൽ, എല്ലാ വേണ്ട രീതിയിൽ വിശദീകരിച്ചതിന് നന്ദി. ഓക്കെ, നമുക്ക് ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. താങ്ക്സ്.